മാന്യ പ്രേക്ഷകർക്കും ഓട്ടോടെക് വ്ളോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാരുതി സുസുക്കി ഇഗ്നിസിന്റെ ഫേസ്ലിഫ്റ്റ് മോഡൽ റിവ്യൂ ചെയ്യാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് ഇഗ്നിസ് ഫേസ്ലിഫ്റ്റ് മോഡലിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് മാരുതി വരുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. 2016 ഓട്ടോക്സോണാണ് മാരുതി സുസുക്കി ആദ്യമായിട്ട് ഇഗ്നിസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് 2017 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. ഇത് ശരിക്കും IM4 എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റാണ്. സുസുക്കിയുടെ ജനീവ മോഡൽ 2015 ജനീവ മോട്ടോർസിൽ അവതരിപ്പിച്ച കോൺസെപ്റ്റ് പ്രൊഡക്ഷൻ മോഡലാണ്. ഫേസ്ലിഫ്റ്റ് മോഡൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ചേഞ്ചസ് മാത്രമാണ് മാരുതി ഇതിനകത്ത് നൽകിയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഒരു ബ്ലാക്ക് ഫിനിഷായിട്ട് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ സൈഡിലുണ്ട് ക്രോം സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഹെഡ് ലാംപ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രൊജക്ടർ സെറ്റപ്പ് ഹെഡ് ലാംപ്സാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ LED DRLs നൽകിയിട്ടുണ്ട്. അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് നൽകിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഫോഗ് ലാംപ്സിലേക്ക് വരികയാണെങ്കിൽ ഒരു ക്രോം ഒരു ഗാർണിഷ് കൊടുത്തിട്ടുണ്ട്. അതൊരു കുറച്ചുകൂടി ഒരു പ്രീമിയം ഡിസൈൻ തോന്നിക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് ഫിനിഷ് എയർ ഡാം നൽകിയിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ ഇഗ്നിസ് ആയിട്ട് പുതിയ മോഡൽ ഒരു ചേഞ്ചസും വരുത്തിയിട്ടില്ല മാരുതി. ഒരു മിനി SUV ലുക്ക് ആണ് നമുക്ക് കിട്ടുന്നത് ഇഗ്നിസ് നമ്മൾ കാണുമ്പോൾ. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴാണ് വന്ന ഒരു മേജർ ചേഞ്ചസ് എന്ന് അല്ലെങ്കിൽ പറയാനായിട്ട് ഫേസ്ലിഫ്റ്റ് മോഡൽ നൽകിയിട്ടുള്ളത്. പുതിയ മോഡലിൽ റൂഫ് റെയിൽസ് നൽകിയിട്ടുണ്ട്. പഴയ മോഡലിൽ റൂഫ് റെയിൽസ് ഉണ്ടായിരുന്നില്ല. അതൊരു ചങ്കി റൂഫ് റെയിലാണ് നൽകിയിട്ടുള്ളത് മാരുതി. സാധാരണ ജസ്റ്റ് സിമ്പിൾ അല്ല, നമുക്ക് പിടിച്ചു വെക്കുന്നതെന്ന് അറിയാം. നല്ലൊരു ചങ്കി മസ്കുലർ റൂഫ് റെയിൽസ് ആണ് നൽകിയിട്ടുള്ളത്. സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ബിലോ 4 meters ആണ് ലെങ്ത്. ഇത് മാരുതി സുസുക്കിയുടെ തന്നെ ഹാർട്ടെക് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വീൽസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15-inch അലോയ് വീൽസ് ആണ് മാരുതി ഇതിന് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ അതൊരു ബ്ലാക്ക് ഫിനിഷാണ് അലോയ് വീലിന് നൽകിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ സൈഡിലേക്ക് വരുവാണെങ്കിൽ മിറേഴ്സ് എല്ലാം ഡോറിലാണ് പ്ലേസ് ചെയ്യുന്നത്. സാധാരണ ഇത് എയർപില്ലറിലാണ് പ്ലേസ് ചെയ്യാറുള്ളത്. കാരണം അപ്പോൾ ഇത് കുറച്ചുകൂടി റെസിസ്റ്റൻസ് കുറവായിരിക്കും, വിൻഡ് റെസിസ്റ്റൻസ് കുറവായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഡിസൈൻ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇതുപോലെ സൈഡിലൊരു മേജർ ഡിസൈൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ടുള്ളത് നമുക്ക് ഈ മൂൺ സ്ട്രിപ്പ് ആണ്. ഇത് പഴയ മാരുതി കാസിൽ, അതായത് 80s ഉള്ള മാരുതി കാസിലാണ് അങ്ങനെ ഒരു ഡിസൈൻ ഉള്ളത്. ആ ഡിസൈൻ അവർ പുതിയ ഈ ഇഗ്നിസിലും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ചങ്കി ഒരു മിനി SUV ലുക്ക് ആണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പുതിയ മോഡലിലും. പിന്നെ ബാക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സെയിം ഡിസൈൻ തീം തന്നെയാണ് അവർ റീറ്റെയിൻ ചെയ്തിട്ടുള്ളത്. സെയിം ടെയിൽ ലാംപ്സും ബമ്പറും എല്ലാം അതേപോലെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഒരു മിനി ശരിക്കും ഫ്രണ്ടിലത്തെ ആ ഒരു മിനി SUV എന്നുള്ള ഒരു ടീം അവർ റിയറിലും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് മാരുതി സുസുക്കി ഇഗ്നിസിൻ്റെ ഫേസ്ലിഫ്റ്റ് മോഡൽ എക്സ്റ്റീരിയറിൽ വന്നിരിക്കുന്ന ചേഞ്ചസ്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഡ്യുവൽ ടോൺ കളർ ഷെയ്ഡ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇത് നെക്സാ ബ്ലൂ എന്ന കളറാണ് നമുക്ക് ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി കിട്ടിയിരിക്കുന്നത്. ഇനി ഇൻറ്റീരിയൽ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു സിമ്പിൾ ഡിസൈൻ തീമാണ് നൽകിയിട്ടുള്ളത്. ഒരു 3-spoke സ്റ്റിയറിംഗ് ആണ്. ഈ സ്റ്റിയറിംഗ് നമ്മൾ സെലോറിയയിലും കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മീറ്റർ കൺസ് നോക്കുകയാണെങ്കിൽ സിമ്പിൾ ഡിസൈൻ തീമാണ് അവർ നൽകിയിട്ടുള്ളത്. നടുക്ക് സ്പീഡോ മീറ്ററും സൈഡിലെ ടാക്കോ മീറ്ററും, പിന്നെ ഇവിടെ ഒരു MID സ്ക്രീൻ നൽകിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഫ്യൂൽ ഗേജ്, അതുപോലെ ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ റൗണ്ട് AC വെൻസ് ആണ് നൽകുന്നത്. AC വളരെ പവർഫുൾ AC ആണ്. ഇപ്പോൾ നമുക്ക് പുറത്ത് ഭയങ്കര ചൂടാണ്, നമുക്കറിയാം. നമുക്ക് ഇതിനകത്ത് കയറിയാൽ മാക്സിമം ഒരു 1-2 minutes ഫുൾ ക്യാബിൻ നമുക്ക് നല്ലോണം കൂളാവും. നമ്മളൊരു 40°C നമ്മൾ ഉള്ളിൽ കയറും. AC വളരെ പവർഫുൾ AC ആണ്. അതുപോലെ തന്നെ ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് മാരുതി നൽകിയിട്ടുള്ളത്. അത് ഈ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ഈ ഒരു ഡോർ ഹാൻഡിലൊരു ഇതാണ് കൊടുത്തത്. കാരണം ഇപ്പം നമ്മൾ ഡോർ ഉറക്കുവാണെങ്കിൽ നമുക്ക് ഡോർ ക്ലോസ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിന് ഇങ്ങനെ പിടിച്ച് അടയ്ക്കാനൊക്കെ സാധിക്കും. അതൊരു നല്ല ഫിനിഷാണ്. അതുപോലെ ഇത് ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ് നൽകിയിട്ടുള്ളത്. ഇതിൽ ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം ആണ്. പക്ഷേ ഇതിൽ ഡിസപ്പോയിൻമെന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയ വാഗണറിലും എല്ലാത്തിലും കണ്ട പോലെ ആ ഒരു പുതിയൊരു സോഫ്റ്റ്വെയർ അല്ല നൽകുന്നത്. ഇത് ആ പഴയ സോഫ്റ്റ്വെയർ അല്ല നൽകിയിട്ടുണ്ട്. ഇത് ബെറ്റർ നല്ലതാണ്, പക്ഷേ ആ ഒരു പുതിയ സോഫ്റ്റ്വെയർ മാറിയിരിക്കും നൽകാറ്. മേ ബി ഒരു ഫ്യൂച്ചറിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ നമുക്ക് ഇത് കിട്ടുമായിരിക്കും. പിന്നെ അതിന് താഴെയായിട്ട് AC vents നൽകിയിട്ടുണ്ട്. AC vents ഡിസൈൻ വളരെ ഒരു ഫങ്കി ഡിസൈൻ ആണ് നൽകിയിട്ടുള്ളത്. കാരണം ഇത് ഇഗ്നിസ് ആദ്യമായിട്ട് വന്നപ്പോഴും പോലും ആ ഒരു ഫങ്കി ഡിസൈൻ തീമാണ്. ഇതൊക്കെ നല്ല രസമുണ്ട്. അപ്പം നമ്മൾ ടാക്ടൈൽ ഫീഡ്ബാക്ക് നല്ല ഒരു ഫീഡ്ബാക്ക് ആണ് നമുക്ക് ഈ സ്വിച്ചസിന് എല്ലാം നൽകുന്നത്. നമ്മൾ AC നോക്കുകയാണെങ്കിലും എല്ലാം നല്ലൊരു ടാക്ടൈൽ ഫീഡ്ബാക്ക് നൽകുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഡീപ്പായിട്ടുള്ള ഗ്ലോ ബോക്സ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഇവിടെയും സ്റ്റോർ നിങ്ങൾക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെയും നമുക്കൊരു സ്റ്റോറേജ്, എന്തെങ്കിലും നമുക്ക് ടാബ്ലറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാം. പിന്നെ ഇവിടെ ഒരു നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ക്യാരി ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് സീറ്റ്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സീറ്റ്സ് ആണ്, നല്ല കംഫർട്ടബിൾ സീറ്റ്സ് ആണ്. നമുക്ക് നല്ല ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല കംഫർട്ട് ഇടുന്ന സീറ്റ്സ് ആണ്. പിന്നെ അതുപോലെ സ്റ്റിയറിംഗിൽ നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗിൽ നമുക്ക് അഡ്ജസ്റ്റ് ഉണ്ട്, ഡൗൺ മാത്രമേ ഉള്ളൂ, ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ സീറ്റിനാണെങ്കിലും നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് നൽകുന്നുണ്ട്, അവർ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 4-door പവർ വിൻഡോസ് ആണ് ഈ മോഡൽ നോക്കിയത്. അതുപോലെ ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് എക്സ്റ്റീരിയർ മിറേഴ്സ് ആണ്, നമുക്ക് ഫോൾഡ് ചെയ്യാൻ സാധിക്കും നോക്കുന്ന പോലെ. പിന്നെ റിയർ വ്യൂ മിറർ ആണെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം നമുക്ക് നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ട് ബാക്കിലേക്ക്.
നോക്കുമ്പോൾ നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ്. ഇതിനകത്ത് ഇപ്പോൾ വരുന്ന ഫോർ സ്പീക്കർ ടു ട്വീറ്റർ ഓഡിയോ സിസ്റ്റമാണ് വരുന്നത്. നല്ലൊരു ഇപ്പം നമ്മൾ കേട്ടാലും വളരെ നല്ലൊരു മ്യൂസിക് സിസ്റ്റമാണ് ഇതിനകത്തുള്ളത്. ഓവറോൾ നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോഴാണെങ്കിൽ നമുക്ക് നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. നമുക്ക് ഇതിനെ ഹുഡ് നമുക്ക് ഫുള്ള് കാണാൻ പറ്റില്ല, പക്ഷെ എന്നാലും നമുക്ക് നല്ലൊരു വിസിബിലിറ്റി, ഫുൾ അറൗണ്ട് വിസിബിലിറ്റിയാണ് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. ഇവിടെ ഒരു ചെറിയൊരു ഇൻട്രൊഡ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും, ഇവിടെ ചെറിയൊരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടെങ്കിൽ പോലും അത് അത്ര വലിയൊരു മേജർ കൺസേൺ ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ നമ്മൾ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾ റൗണ്ട് നല്ല വിസിബിലിറ്റിയാണ് നമുക്ക് നൽകുന്നത്. ഇനി നമുക്ക് റിയർ സീറ്റിൽ ഒന്ന് നോക്കാം, റിയർ സീറ്റ് കംഫർട്ട് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഇത് എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിലാണ് ആ സീറ്റ് ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല സ്പേഷ്യസ് ആണ് സീറ്റ്. പിന്നെ നിങ്ങൾക്ക് അത്രയും ഒരു ഫീല് തോന്നിക്കില്ല, അത്രയും ഭയങ്കര സ്പേഷ്യസ് ആണെന്ന് ഫീൽ തോന്നി. കാരണം ഈ ഒരു ബ്ലാക്ക് അപ്പോൾസറി ആ ഒരു എന്താ പറയുക, ആ ഒരു സ്പേസ് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഹെഡ്റൂമാണ്, നല്ല ഹെഡ്റൂം ഉണ്ട് നമുക്കിതിനകത്ത്. നല്ല ഹെഡ്റസ്റ്റ് അവർ നൽകിയിട്ടുണ്ട്, അഡ്ജസ്റ്റബിൾ ഹെഡ്റസ്റ്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ വിൻഡോസ് ആണെങ്കിലും നമുക്ക് ഫുള്ളി താഴ്ത്തി പോകാൻ പറ്റും. പിന്നെ ഈ ഒരു ഫിനിഷ് കുഴപ്പമില്ല. ഇവിടെ ചെറിയൊരു ഇൻട്രൊഡ്യൂഷൻ ഉണ്ട്, ഒരു ഇവരൊരു ഫുൾ ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തതിനെ കുറിച്ചൊന്നും നൽകി, പക്ഷെ അതൊരു ഡിസൈൻ തീമിന് മികവിന് വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ നൽകാതെ. നമ്മൾ ഇവിടെ നോക്കുകയാണ് ഇപ്പോൾ ബാക്കിലിരിക്കുന്നവർക്ക് എന്നാൽ ഫ്രണ്ടിലേക്ക് നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ട് നമുക്ക് നോക്കുമ്പോൾ. പിന്നെ അത്യാവശ്യം രണ്ടുപേർക്കും ഒരു ഒരു കുട്ടിക്കും ബാക്കിൽ നല്ല കംഫർട്ട് ആയിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ നൽകിയിട്ടുണ്ട് മാരുതി. എ സി വെൻസും കാര്യങ്ങളൊന്നുമില്ല. മാരുതി ഇഗ്നിസ് നൽകിയിട്ടുള്ള 1.2 liter കെ സീരീസ് എഞ്ചിൻ ആണ്. 83 PS ആണ് ഇതിൻ്റെ പവർ. 113 Nm ആണ് ഇതിൻ്റെ ടോർക്ക്. 5-speed മാനുവലിലും 5-speed AMT ഗിയർ ബോക്സിൽ നൽകും. ഇപ്പം നമ്മുടെ ഒപ്പം ഉള്ളത് 5-speed മാനുവൽ ഗിയർ ബോക്സ് ആണുള്ളത്. നമുക്ക് ഇത് ഈ എഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ സ്മൂത്ത്നെസ് ആണ് നമുക്ക് ഏറ്റവും ആദ്യം ഫീൽ ചെയ്യുന്നത്. റിഫൈൻമെൻ്റ് ആണ്, ഹൈലി റിഫൈൻഡ് ആണ് ഈ എഞ്ചിൻ. നമ്മൾ ഫസ്റ്റ് ഗിയറിലിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ, ഫസ്റ്റ് ഗിയറിൽ നമ്മൾ വണ്ടി എടുത്ത് പോകുമ്പോഴായാലും നല്ലൊരു പവർ ഡെലിവറി നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ഒരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, പവർ ഡെലിവറി ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കുതിച്ചു പോണത് പവർ അല്ല, പക്ഷേ എന്നാലും ഒരു നല്ല പവർ ഡെലിവറി നല്ലോണം നൽകുന്നുണ്ട്. ഒരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതാണ് നമുക്ക് എഞ്ചിനെ ഏറ്റവും ആദ്യം പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്രൈവബിലിറ്റി ആണ്. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ഇപ്പം നമ്മൾ ഫുഡ് ഡൗൺ ചെയ്യുമ്പോൾ തന്നെ നല്ല റെസ്പോൺസ് നമുക്ക് എഞ്ചിൻ. ഇപ്പം നമ്മൾ ഫിഫ്ത് ഗിയറിലാണ് പോകുന്നത്, എന്നിട്ട് പോലും നമുക്ക് നല്ലൊരു റെസ്പോൺസ് ആണ് നമുക്ക് എഞ്ചിനിൽ നിന്ന് കിട്ടുന്നത്. ക്രൂസിങ്ങിനാണെങ്കിലും ഒരു 80-100 kilometers നമുക്ക് ക്രൂസ് ചെയ്യാനാണെങ്കിലും നല്ല ഒരു പെർഫോമൻസ് ആണ് എഞ്ചിൻ നൽകുന്നത്. കാരണം ഇതിൻ്റെ ലോ എൻഡും മിഡും അത്യാവശ്യം നല്ല മിഡ് റേഞ്ച് അത്യാവശ്യം നല്ലൊരു പവർ ഡെലിവറി ആണ് നൽകുന്നത്. ടോപ്പ് എൻഡിൽ അത്ര ഇല്ലെങ്കിൽ പോലും ലോ റേഞ്ചും മിഡ് റേഞ്ചും അത്യാവശ്യം നല്ലതാണ് ഈ എഞ്ചിൻ്റെ. അത് ഈ എഞ്ചിൻ്റെ വളരെ വലിയൊരു മികവാണ്. ഡ്രൈവബിലിറ്റി ആണ് ഇത് കാണിക്കുന്നത്. കാരണം മാരുതിയുടെ അത്രയും നല്ല സ്പോട്ട് ആൻഡ് ട്യൂണിംഗ് ആണ് ഈ എഞ്ചിനുള്ളത്. കാരണം ഈ എഞ്ചിൻ സ്വിഫ്റ്റിലും ബലീനിലും ഒക്കെ പെർഫോം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കാരണം അത്ര അധികം നന്നായിട്ടാണ് മാരുതിയുടെ ട്യൂണിംഗ്. അതുപോലെ തന്നെ ഏറെ ക്ലൈംബ്ഡ് ഈ 20.83 ആണ് ഇതിൻ്റെ മൈലേജ് വരുന്നത്. നമുക്ക് ഓൺ റോഡ് ഒരു 15-18 നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. കാരണം അത്രമാതിരി ട്യൂൺ ചെയ്തിട്ടുണ്ട്. പിന്നെ പോരാത്തന്നെ ഇത് ഹാർട്ടെക് എന്നുള്ള പ്ലാറ്റ്ഫോമിലാണ്, സോ ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. സോ അതിനനുസരിച്ചുള്ള മൈലേജും കാര്യങ്ങളും നമുക്ക് കിട്ടും. കംഫർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല യാത്രാ സുഖമാണ് ഈ വണ്ടിക്ക് ഉള്ളത്. സസ്പെൻഷനൊക്കെ നല്ലോണം കംഫർട്ടിന് വേണ്ടിയാണ് ട്യൂൺ ചെയ്തിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യം മോശമായ റൂട്ടുകളിൽ പോയി കഴിഞ്ഞാലൊന്നും നമുക്ക് അത്രയും എന്താ പറയുക, ആ ഉള്ളിൽ ആ കുടുക്കവും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. നല്ല കംഫർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹാൻഡ്ലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് അത്യാവശ്യം ടോൾ ബോയാണ്. സോ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സോ നമുക്ക് വളവൊക്കെ വീശി എടുക്കുമ്പോൾ എന്താ പറയുക, അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതല്ലാതെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആണ്. ഇപ്പോൾ ഒരു സാധാരണ നോർമൽ യൂസർക്ക് ഒരു സിറ്റിയിലൊക്കെ ഉപയോഗിക്കാനായിട്ട് നല്ല കംഫർട്ട്, അത്യാവശ്യം നല്ല കംഫർട്ട് ഉണ്ട്. പിന്നെ വളരെ ക്ലച്ചൊക്കെ ആണെങ്കിലും വളരെ ലൈറ്റ് ക്ലച്ചാണ്. അതുപോലെ ഗിയർ ബോക്സ് ഒക്കെ കഴിഞ്ഞാലും ഈസി ഷിഫ്റ്റിംഗ് ആണ്, വളരെ സുഖമാണ് ഷിഫ്റ്റിംഗ് ആയിട്ട്. നമുക്ക് ഒട്ടും ആയാസപ്പെടേണ്ട കാര്യമില്ല, വളരെ ഈസിയാണ്. പിന്നെ പാർക്കിങ്ങിനാണെങ്കിലും വളരെ ഈസിയാണ് ഇത് പാർക്ക് ചെയ്യാനായിട്ട്. ഇപ്പം നമുക്ക് അതുപോലെ തന്നെ 3.2 എടുക്കണമെങ്കിൽ പോലും നമുക്ക് വളരെ ഈസിയാണ്, ഈസിയായിട്ട് നമുക്ക് വണ്ടി വളച്ചെടുക്കാൻ പറ്റും. കാരണം അതുപോലത്തെ ടേണിംഗ് റേഡിയസ് വളരെ കുറവാണ് ഈ വണ്ടിക്ക്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഒറ്റ കൈ കൊണ്ടേ നമുക്ക് ടേൺ ചെയ്യാൻ പറ്റും. അത്രയ്ക്കും ലൈറ്റാണ് സ്റ്റിയറിംഗ് വീല്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയാനായിട്ട് ബ്രേക്സ് ആണ്. ബ്രേക്കിംഗ് അത്ര എന്താ പറയുക, നമുക്ക് ആ ഒരു പെഡലിൽ നമുക്ക് ആ ഫീലൊന്നുമില്ല. അതായത് ഒരു ഒരു വുഡൻ ഫീലാണ് നമുക്ക് ആ പെഡലിൽ നമുക്കുള്ളത്. പിന്നെ അതുപോലെ തന്നെ സേഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ അതാണ് ഇഗ്നിസിൻ്റെ ഫേസ്ലിഫ്റ്റ് മോഡലിൽ നിന്ന് ഏറ്റവും വലിയ ചേഞ്ചസിലൊന്ന് ഇതിൻ്റെ സേഫ്റ്റിയാണ്. കാരണം ഇതിനകത്ത് ഓൾറെഡി ഡ്യുവൽ എയർ ബാഗും ABSഉം സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മാരുതി
സ്പീഡ് അലേർട്ട്, അതായത് ഇപ്പൊ എല്ലാ വണ്ടിക്കും ഉണ്ട്, 80 kilometers ഒരു ബീപ്പ് വരും, അതേപോലെ 100 kilometers അടുത്ത ഒരു ബീപ്പ് വരും, 120 kilometers കഴിഞ്ഞാൽ ആ ബീപ്പ് കണ്ടിന്യൂസ് ആയിരിക്കും. അതെന്ന് വെച്ചാൽ നമ്മള് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ. അതിപ്പോ ഇതിനകത്ത് ഇഗ്നിസിന് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഡ്രൈവർ ആൻഡ് കോ പാസഞ്ചർ സീറ്റ് ബെൽറ്റ് അലേർട്ടും വരുന്നുണ്ട്. അത് രണ്ടുമാണ് ഇതിനകത്ത് ഒരു എന്താ പറയുക ചേഞ്ച് ആയിട്ട്, ഐ മീൻ പുതിയ മോഡലിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഓൾറെഡി ഞാൻ ആദ്യമേ പറഞ്ഞാൽ എയർ ബാഗ് ഉണ്ട്, ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്, അതുപോലെ ABS വിത്ത് EBD ബ്രേക്കിംഗ് സിസ്റ്റം ആണ് ഇതിനകത്ത് വരുന്നത്. സോ ഓവറോൾ വേർഡിക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലിക്ക് വളരെ അനുയോജ്യമായ ഒരു വണ്ടിയാണ് ഇഗ്നിസ്. നല്ല സ്പേഷ്യസ് ആണ്, അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്, അതേപോലെ തന്നെ എഞ്ചിൻ ആണെങ്കിലും വളരെ നല്ലൊരു എഞ്ചിൻ ആണ്, നല്ല റിഫൈൻഡ് ആണ്, നല്ല മൈലേജ് ഉണ്ട്, അത്യാവശ്യം പെർഫോമൻസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു നമുക്ക് കംഫർട്ട് ഉണ്ട്, അത്യാവശ്യം ഡ്രൈവ് ചെയ്യുന്നവർക്കാണെങ്കിലും പാസഞ്ചേഴ്സ് ആണെങ്കിലും നല്ല കംഫർട്ട് ഉണ്ട്. മാരുതി 4 വേരിയൻസ് ആണ് നമുക്ക് ഇഗ്നിസിലുള്ളത്, സിഗ്മ, ഡെൽറ്റ, സീറ്റ, ആൽഫ എന്ന് പറഞ്ഞ 4 വേരിയൻ്റ് ഉള്ളത്. ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആൽഫയാണ് നമ്മുടെ കയ്യിലുള്ളത്. 4.79 lakhs ആണ് ഇതിന്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് സ്റ്റാർട്ടിങ്. അതുപോലെ തന്നെ ഫുൾ ഓപ്ഷൻ വരുന്നത് അറൌണ്ട് 7.50 lakhs ആണ് വരുന്നത്. സോ ഇത് നമ്മുടെ ഓട്ടോടെക് വ്ളോഗിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ നിങ്ങളുടെ സജഷൻസ് ആൻഡ് ഫീഡ്ബാക്ക് വേണം, എന്നാൽ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ കൊടുക്കണം. ഇനി നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് നൽകുന്നത് നെക്സയാണ്, നെക്സ കളമശ്ശേരിയാണ്. അവരുടെ നമ്പറും ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എക്സൈറ്റിംഗ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇൻഡസ് ഓഫർ ചെയ്യുന്നുണ്ട്. So once again thank you so much for watching the video.